country. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. അപ്പം നമുക്ക് അത് ഓരോന്നായിട്ട് നടന്ന് പോയി എക്സ്പ്ലോർ ചെയ്ത് കാണാം. അപ്പം നമ്മൾ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണേ ഉള്ളൂ. അപ്പം നമുക്ക് ഭയങ്കര മുട്ട വെയിൽ, നമുക്ക് ഓരോ സ്ഥലമായിട്ട് പോയി കാണാം. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഉമ്മച്ചിയുണ്ട്. അപ്പം നമ്മളിങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. ഇവിടെ എൻ്റെ വീട് താഴെ നമ്മൾ നടന്ന് വരേണ്ട ദൂരേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നടന്ന് പോവുകയാണ്. ഇവിടെ ഒരു അടിപൊളി കുളമുണ്ട്. അപ്പം നമ്മൾ ആ കുളം കാണാനാണ് പോണത് കേട്ടോ. വീട്ടിലൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടു, ഇവിടെ അടുത്തായതുകൊണ്ട് ഞാൻ പിന്നെ ഇത് കിട്ടണം. എന്തായാലും അങ്ങനെ മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ള് ഇപ്പം ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഫുള്ള് ഇപ്പം മണ്ണൊക്കെ നികത്തി വേറൊരു ഇതാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് നികത്തുവാണ്. ഇവിടെയൊക്കെ ഫുള്ള് JCB ഒക്കെ വെച്ച് ഫുള്ള് ഇതാക്കുക. ോട്ട് പോകുമ്പോ അടിപൊളിയാട്ടോ. ഇത് ഭയങ്കര വെയില്, ഭയങ്കര വെയില്. ഉള്ളിലോട്ട് പോകുമ്പോ നല്ല രസമാണ്. പോയി കാണിച്ചേരാം. ഇവിടെ ഒരു മലയുണ്ട്. പിന്നെ ഇവിടെ കൂടുതലും മലകളും അങ്ങനത്തെ കുറെ കാര്യങ്ങളായിട്ട്, ഇവിടെ കൂടുതലുള്ളത് മല അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മല ഒരു കുളമുണ്ട് കേട്ടോ, ഒരു കാട്ടിനകത്തുള്ള കുളമാണ്. അടിപൊളിയാട്ടോ, അഡ്വഞ്ചറസ് ട്രിപ്പാണ് ശരിക്കും പറഞ്ഞു. ഒരു ഫുൾ റബ്ബർ കാടിന്റെ ഇടയിൽ കൂടെ നടന്നു പോയി ആ ഒരു സ്ഥലം കാണണം. അടിപൊളിയായിട്ടോ ഈ കുന്ന് കയറിട്ട് ാണ് കാണിച്ചുതരാം. ഇപ്പൊ നമ്മള് കുന്നിന്റെ മേളിലാട്ടോ നിക്കണത്. ഇത്രയും കയറിട്ട് കിതക്കുന്നുണ്ട്. നമ്മൾ ഇനി വഴിയാണ് പോകേണ്ടത്. ഇവിടെ നല്ല വെയില്. ഇതൊക്കെ ഇവിടെ ഫുള്ള് റബ്ബർ കാടായിരുന്നു. ഇതൊക്കെ മുറിച്ചതിന് ശേഷം ഇവിടെ നല്ല വെയിലായി. ഇനി അങ്ങോട്ട് പോകുന്നേരത്ത് നല്ല രസമാണ്. എന്റെ വീടിന് മേൽഭാഗം ആട്ടോ. മേളില് നല്ല ഫുൾ തേരിയ. ഇവിടെ ഫുൾ തേരി, മല, കുന്ന്, വെയില് പോയി. മല, കുന്ന് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അടിപൊളി സ്ഥലമാണ് കേട്ടോ മല, കുന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഉമ്മയൊക്കെ പുറകിൽ നിന്ന് വരണ്. ഞങ്ങളൊരു കുപ്പി വെള്ളമൊക്കെ കൊണ്ടാണ് വന്നത്. കാരണം ഇവിടെ കയറി കഴിയുമ്പോൾ തളരും ഗൈസ്. അങ്ങനെ നമ്മൾ പോകാനുള്ള വഴിയൊക്കെ മറന്ന് എങ്ങനെയൊക്കെയൊക്കെ പോണ ഗൈസ്. ഇവിടെ ഫുൾ കാടാട്ടോ, കാടുണ്ട്. പാമ്പൊക്കെ കാണോ എന്തോ. കുറേ നാളെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് പാമ്പ് കണ്ട്. എന്തായാലും പോയി നോക്കാം. ഫുൾ കാടാണ് ഇവിടെ, ഫുൾ കാട്. നമ്മള് കുറേ നാളെ ഇവിടെയൊക്കെ വന്നിട്ട്. ഞാനൊരു സാധനം കാണിച്ചത് ഇവിടെ അയണിച്ചക്ക. അയണിച്ചക്ക കാണിച്ചതാണ്. ഭയങ്കര കൊതു കേട്ടോ, ഭയങ്കര കൊതു. ശരി, അയണിച്ചക്ക കാണിച്ചതരാം. രണ്ട് ഉമ്മയുടെ കയ്യിലിരിക്കുന്നതാണ് അയണിച്ചക്ക. അത് ഇതാണ് അയണി മരം. ഇപ്പം ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് ചെന്നിട്ട് കാണിച്ചത് ഇവിടെ ഇത് ഇറക്കിറങ്ങണം. അയ്യോ, അവരൊന്നും പറഞ്ഞില്ല. അവർക്കൊന്ന് ഇറങ്ങാൻ കഴിയുന്നു. ഞാൻ തന്നെ ഇവിടെ തളർന്നു. ഇവിടെ കുറേ തറയിൽ മൊത്തം അയണിച്ചക്ക. കാണിച്ചു തരാം അയണിച്ചക്ക. ഉമ്മ കഴിക്കണം അയണിച്ചക്ക കാണിച്ച. ഇതാണ് ഇവിടുത്തെ അയണിച്ചക്ക. അയണിച്ചക്ക നല്ല ടേസ്റ്റാ, നല്ല ടേസ്റ്റാ കേട്ടോ. ഇത് ഞാൻ പൊടിച്ച് കാണിച്ചു തരാം. ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഇത് ഫുള്ള് കറ. ഓ, കയ്യില് മൊത്തം കറയായി. ഇത് ഫുൾ കയ്യില് ഫുൾ മുള്ളു ഗൈസ്. ഇത് പൊളിക്കാനും എല്ലാം വീട്ടിൽ പോയിട്ട് പൊളിച്ച് കാണിച്ചു തരുന്നതായിരിക്കും ഇത്. ഞങ്ങളത് ഉമ്മ ഇവിടെ പൊളിച്ചു നോക്കിയാൽ അതൊന്നുമില്ല, പച്ചയായിരുന്നു. അതുകൊണ്ട് ഞാനത് കളഞ്ഞ്. കാണിക്കാൻ പറ്റണില്ല, കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ചേർത്ത് തളന്ന് കുളിച്ച്. അയ്യോ, ഇനിയിപ്പം ശരിക്കും വേർത്ത്. അയ്യോ, ഇനിയും പോവാനുണ്ട് ഒത്തിരി ദൂരം. ഇനിയും ഉണ്ട്, ഇനി അകത്തൂടെ നടക്കണം. പൊട്ടക്കാട ഉമ്മ അവിടെ ചേട്ടനെ വിളിക്കണ്. അവനാണെങ്കിൽ അങ്ങ് നിൽക്കണം, അവൻ വരണില്ലെന്ന്. കാട്ടിൽ കയറാൻ പേടിയൊന്നും.
പേടിക്കേണ്ട ആവശ്യമില്ല, ഭയങ്കര കൊതുകടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അത് കൊതുകെന്ന് പറഞ്ഞാൽ ഫുൾ ഇങ്ങനെ കിടക്കുകയല്ലേ, റബ്ബർ കാടായിട്ട് ഇങ്ങനെ കിടക്കുകയല്ലേ. ഈ നമ്മൾ ഇവിടെ മൊത്തം റബ്ബറാണ് കേട്ടോ, ഫുൾ റബ്ബർ, കുന്ന്, മല, അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ കാണിക്കാനുള്ളൂ. എൻ്റെ നാട്ടിൽ കാണിക്കുക എനിക്ക് അതൊക്കെ ഉള്ളൂ, കാരണം ഇവിടെ അത് മാത്രമേ ഉള്ളൂ. വലിയ വലിയ സാധനങ്ങളൊന്നും ഇല്ല. ഇവിടെ ഞാൻ മാസ്ക് വയ്ക്കണം, കാര്യം ഇവിടെ ആരും ഇല്ല. കുറേ മരങ്ങൾ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ആരും ഇല്ല. ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം, ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ട്രൈപോഡും കാര്യങ്ങളും ഇല്ല, കൈ പിടിച്ച് പിടിച്ചിട്ട് കൈയൊക്കെ വേദനിക്കുന്നു. പിന്നെ കൊതുകടി എന്തായാലും ഉമ്മാടെ ഉമ്മാടെ വീട് ഈ കാട്ടിൻ്റെ ഇടയിലായിരുന്നു കേട്ടോ അവർ താമസിച്ചത്. അവർ വീടൊക്കെ ഇവിടെ ആയിരുന്നു, അതിന് എക്സ്ട്രാ നമ്മൾ ഇവിടുന്ന് പൊളിച്ച് റോഡ് സൈഡിലോട്ടൊക്കെ ആക്കിയത്. ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് അവർ നടന്നു വരുന്നത്. ഇവിടെ നിന്ന് വേറൊരു റൈഡിച്ചൊക്കെ കിട്ടി കേട്ടോ, ഞാൻ പൊളിക്കണ കാണിച്ചു തരാം. പിഞ്ചാണ് ഇല്ല, ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഈ ചെടി ഉണ്ടോ, ആ ചെടി അത് ചൂരൽ ചെടി കേട്ടോ. അത് വെച്ചിട്ടാണ് കുട്ട, വട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണത്. എന്താ കാട്ടുപൂവാട്ടോ, അടിപൊളിയായിട്ടില്ലേ. ഇത് വിഷപ്പൂവാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്താറായി അവിടെ. അപ്പം തന്നെ ഞാനൊരു പണി അയ്യാണ്ടായി, നമുക്കവിടെ എന്തായാലും എത്താം. എന്താ തെച്ചി, തെച്ചി ചെടിയാണത്, ഇതിലാണ് തെച്ചിപ്പൂ കഴിക്കണേ. ഞാൻ നേരത്തെ കാണിച്ചു തന്നൊരു കാട്ടുപൂവാട്ടോ, അത് അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കെങ്കിലൊക്കെ അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യോ. ഇവിടെ എവിടെയാണ് ആ കുളം, നമ്മളിനി കണ്ടെത്തണം. ഞാൻ വേറൊരു ചെടി കാണിച്ചു തരാം, ഗ്രാമ്പു കാണിച്ചു തരാം നിങ്ങൾക്ക്. അതെ ഇതാട്ടോ, ഇത് ഈ കാണുന്നതാണ് ഗ്രാമ്പു ചെടി. ഇത് ലാസ്റ്റ് നമ്മൾ കുളത്തിൻ്റെ അടുത്ത് എത്തിയട്ടാ. ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കണം. കുളം കാണിച്ചു തരാം, ഫുൾ കാണിച്ചു തരാം. അതൊരു കുഞ്ഞു കുളമാട്ടോ, നമ്മൾ വലിയതായിട്ട് പ്രതീക്ഷിക്കുകയൊന്നും ചെയ്യരുത്, ഒരു കുഞ്ഞു കുളമാണ്. ഈ കുളത്തിനെ താണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം വന്നത്. ഒന്ന് കുളം നോക്ക്, ആ കുളം കാണിച്ചു തരാം. അങ്ങനെ നമ്മളിതെ കുളത്തിൻ്റെ അടുത്ത് എത്തി. ഈ മാക്രി കുഞ്ഞുങ്ങളൊക്കെ കിടക്കണേ, കാണിച്ചു തരാം. വാൽമാക്രി അതെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ കുളം. പക്ഷെ അടിപൊളിയായിട്ടോ, ഇത് വേനൽക്കാലത്തൊന്നും നമ്മൾ ഈ കുളം വറ്റത്തില്ല. മാക്രി കുഞ്ഞിനെ കണ്ടോ, അവിടെ ഫുള്ള് ഇതാട്ടോ. ഈ വാൽമാക്രി എന്തുമാ തവളയുടെ കുഞ്ഞാ, ഇത് തവളയുടെ കുഞ്ഞാണേ. ഫുള്ള് കണ്ട ഈ ഇത് എന്ത് ജീവിയുടെ കരച്ചിലാമോ, ആ ചീവീടിന്റെ കരച്ചിലായിട്ട് ഇവിടെ ഫുള്ള്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതാണ്, ഇത് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. നല്ല തണുത്ത വെള്ളമാണേ, നല്ല തണുത്ത വെള്ളം. നല്ല വേർത്ത് കുളിച്ച് പണ്ടാരട്ട് നിൽക്കുകയാണ്. നല്ല തണുത്ത വെള്ളം എന്ന് പറഞ്ഞു, ഭയങ്കര തണുത്ത വെള്ളം. ഈ കാട്ടിലൊക്കെ നിൽക്കുന്ന, ഈ പച്ചപ്പിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ടായിരിക്കും നല്ല തണുത്ത്. നിൽക്ക്, ഞാൻ ഒന്നിനെ പിടിച്ചു നോക്കട്ടെ, ഇതിനെ പിടിക്കാൻ പറ്റും നോക്കട്ടെ, കാണിച്ചു തരാം. നമ്മൾ ലാസ്റ്റ് ഇത് വർണ്ണത്തിന് പിടിച്ച് കിട്ടോ. അങ്ങനെ നമ്മൾ കുളമൊക്കെ കണ്ട് എല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. നമ്മൾ വന്നത് ദേ ഈ വഴി കൂടെ, നമ്മൾ വന്നത് തിരിച്ചു പോണത് ഈ വഴി കൂടെയാണ്. ഫുൾ വഴിയോട് വഴിയാണ്, പക്ഷെ കൊതുകടിക്ക് ഒരു കുറവുമില്ല. താണ്ട ഇവിടെ വേര് വെള്ളി നിൽക്കുന്ന ഒരു മരം കണ്ടാ, ഇതിൽ നിന്നാണ്, അത് മേളിലൊന്നും ഇല്ല കേട്ടോ, മേളിൽ നിന്നൊക്കെ എല്ലാം പോയി. ഈ മരത്തിൽ നിന്നാണ് ആനയ്ക്ക് തോലൊക്കെ, ആനയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ഇല്ലേ തോല് അല്ല അതൊക്കെ അതൊക്കെ കൊടുക്കുന്നത് ഈ മരത്തിൻ്റെ ഇലയാട്ടോ. മരത്തിൻ്റെ ഇലയൊക്കെ ഫുള്ള് പോയി. അപ്പം നമ്മളിതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോണം. കളന്ന് നമ്മൾ വെള്ളം കൊണ്ടുവന്നിരുന്നു, ഇതെല്ലാം അവരെ കൊടുത്തിട്ടാണ് നമ്മൾ നടന്നത്, മന്ദബുദ്ധികളായ നമ്മൾ. ഇവിടെ കൂടുതൽ റബ്ബറ് ജാതി ഓൾമോസ്റ്റ് എല്ലാ മരങ്ങളും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ജാതി, പിന്നെ തേക്ക്, ഈട്ടി, ആഞ്ഞിൽ എല്ലാം ഉണ്ട്. ജാതിക്ക് മരം കാണിച്ചു തന്നില്ലല്ലേ ഇവിടെ ഉണ്ടായിരുന്നു, അവിടം വരെ പോകാൻ വയ്യ.
ഒരാൾ കാണിച്ചു തരാത്തു എല്ലാം ഉണ്ട് ഇനി കാണാം വേറൊരു സാധനം കാണിച്ചു തരാം മറ്റേ തെച്ചിച്ചെടിയില്ലേ അതിൻ്റെ കായാണ് കേട്ടോ കാണിച്ചു തരാം വേണ്ട ഇത് നമ്മൾ തിന്നു ഞാനൊക്കെ പണ്ട് തിന്നിട്ടുണ്ട് ഇത് അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് എല്ലാവരും കഴിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ കാണിച്ചു തരുവാ അപ്പം ഞാൻ അത് പറിച്ചിട്ടുണ്ട് ഇത് തിന്നട്ടെ ഞാൻ ഇത് കഴിവണം എന്നല്ല കാരണം ഇവിടെ ഫ്രഷ് ആയിട്ടാണ് കിട്ടണം അത് കഴിവേണ്ട ആവശ്യമുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ കുറേ വർഷത്തിന് ശേഷമാണ് ഈ സാധനം ഞാൻ തിന്നണത് നോക്ക് ഈ ബട്ടർഫ്ലൈ ഒക്കെ പറഞ്ഞു കിടക്കണം പോയി അങ്ങനെ ലാസ്റ്റ് ഞാൻ നടന്ന് നടന്ന് എനിക്ക് രണ്ട് മാങ്ങ കിട്ടി ഇത് കാട്ടുമാങ്ങ കേട്ടോ നല്ല ഫ്രഷ്ലി ഫ്രഷ്ലി പ്രിപ്പയറായിട്ടുള്ള കാട്ടുമാങ്ങ ഡയറക്റ്റ് നമ്മൾ മരത്തിൽ നിന്ന് ഡയറക്റ്റ് പഠിച്ചതൊന്നുമല്ല നിറയെ കിടന്ന് അപ്പോൾ ഉമ്മ എനിക്ക് പറിച്ചിട്ടാണ് രണ്ട് മാങ്ങ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് മുറിച്ച് തിന്നാം ഇപ്പം എൻ്റെ മുറിച്ച് തിന്നാനൊന്നും പറ്റൂല അപ്പം രണ്ട് മാങ്ങ ഇതാണ് കേട്ടോ ആനയ്ക്ക് കഴിക്കണ ഇല ആ മരത്തിൽ നിന്ന് ഫുൾ ഇല ഇതിനകത്ത് ഇവിടെ പറിച്ചിട്ടിരിക്കുകയാണ് അപ്പം ഇതാണ് കേട്ടോ അണ്ട ഇവരൊക്കെ ഇവിടെ നിന്ന് വിറക് വെട്ടുകയാണ് ചേച്ചി ഹായ് പറ ഇവിടെ നിറച്ച് ഒരു ലോഡ് നിറച്ച് ലോറി നിറച്ച് ആൾക്കാർ പണിക്കാരെയും കൊണ്ട് പോവുകയാണ് ഇതിൻ്റെ മേളോട്ട് പോ നമ്മളിപ്പം പോയത് ഈ വഴി കേട്ടോ ഇപ്പം ഇതിൻ്റെ മേളോട്ട് പോയി കഴിഞ്ഞാൽ കുരിശുപാറയാണ് അപ്പോൾ അവിടെ കുരിശുപാറയെന്നാണ് പറയണത് അപ്പോൾ ഞാൻ ഇപ്പം എന്തായാലും അങ്ങോട്ട് പോകണില്ല എനിക്ക് വയ്യ അത് നമ്മളവിടെ ഉള്ളൊരു മാമനാണ് അപ്പോൾ ഗായ്സ് ഇതാണ് സിദ്ദീഖ് ഞാൻ വെയിൽ കാരണം തലയിൽ ക്യാപ്പൊക്കെ വെച്ച് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവൻ എനിക്ക് ക്യാപ്പ് തന്നെ അങ്ങനെ ക്യാപ്പൊക്കെ വെച്ച് അപ്പം നമ്മുടെ നമ്മുടെ സ്ഥലത്തിനെ പറ്റി പറ നമ്മുടെ അപ്പം നമ്മുടെ പാർട്ട് വൺ ഇവിടെ തീരുകയാണ് അപ്പം നമ്മൾ പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും ഈ ഒരു നല്ല സൗണ്ട് അപ്പം ഞാൻ മാക്സിമം ഒച്ച എടുത്തിട്ടാണ് പറയണത് അപ്പോൾ പാർട്ട് വൺ പാർട്ട് ടു ആയിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും ഇനി ഇവിടെ കുറേ വിശേഷങ്ങൾ കാണിക്കാനുണ്ട് ഇനി ഇവിടെ ഒരു പാറയുണ്ട് ആ പാറയുടെ മണ്ടേ കയറി നിന്ന് കഴിഞ്ഞാൽ അജുമുണ ഫുള്ള് കാണാം അപ്പം എനിക്ക് ആ പാറയുടെ വീഡിയോ എടുക്കണം പിന്നെ ഞാൻ ഈ പറയണതൊക്കെ ക്ലിയർ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ മാക്സിമം ഒച്ചത്തിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ആ പാറയിൽ പോകണം പിന്നെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട് ആറ്റുംപുറത്ത് ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും കാണിക്കാനുണ്ട് അപ്പം ഞാൻ എന്തായാലും സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ടായിട്ടൊക്കെ വരാം അപ്പോൾ സ്റ്റേ ട്യൂൺഡ് മൈ ചാനൽ അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക ബൈ